ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് കേരള ചരിത്രമാണ്. 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ചില സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 1900 മുതൽ 1910 വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1900-ൽ അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള കേഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുന്നു. തിരുവിതാംകൂർ സന്ദർശിക്കുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു. കേഴ്സൺ പ്രഭുവിന് 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. 1-ാം ഈഴവ മെമ്മോറിയൽ 1896 ആയിരുന്നു. അതിൽ തൃപ്തി ഇല്ലാത്തതുകൊണ്ട് 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കേഴ്സൺ പ്രഭുവിനാണ്. അതുപോലെ തന്നെ ഉപാധ്യായൻ എന്ന 2-ാമത്തെ പോയിന്റാണ്. ഉപാധ്യായൻ എന്ന വിജ്ഞാന മാസിക ആരംഭിച്ചു. ഈ മാസികയുടെ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയായിരുന്നു. ഉപാധ്യായൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പൊ 1900-ൽ പ്രധാനമായിട്ടും നടക്കുന്നത് തിരുവിതാംകൂർ സന്ദർശിക്കുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി കേഴ്സൺ പ്രഭു, അദ്ദേഹത്തിനാണ് 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. 1-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. ഉപാധ്യായൻ എന്ന വിജ്ഞാന മാസിക പുറപ്പെടുവിച്ചു. അതിന്റെ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയായിരുന്നു. 1901-ൽ മറ്റൊരു മാസിക പുറത്തിറക്കി, കേരള പാഞ്ചിക. അതും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ്. ആ മാസികയുടെ ഉടമസ്ഥൻ മാർത്താണ്ഡൻ തമ്പിയായിരുന്നു. ഇപ്പോൾ രണ്ട് മാസികകൾ ഓർത്ത് വെച്ചേക്കുക, കേരള പാഞ്ചിക, അതിൻ്റെ ഉടമസ്ഥൻ മാർത്താണ്ഡൻ തമ്പി. 1902-ലാണ് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുന്നത്. 1902-ലാണ് തങ്കശ്ശേരിയിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിക്കുന്നതും 1902-ലാണ്. ആദ്യത്തെ റബ്ബർ തോട്ടം പെരുമ്പാവൂരിനടുത്ത് തട്ടേക്കാടിലാണ്. ഓർക്കുക, കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച വർഷം 1902. ആദ്യ റബ്ബർ തോട്ടം പെരുമ്പാവൂരിനടുത്ത് തട്ടേക്കാടാണ്. മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യമായ ഒരു വിലാപം പ്രസിദ്ധീകരിച്ച വർഷവും 1902. മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യമാണ് ഒരു വിലാപം. അത് എഴുതിയിരിക്കുന്നത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി. സുഭാഷിണി പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതും ഈ വർഷം തന്നെയാണ്. അതിൻ്റെ എഡിറ്റർ പി കെ ഗോവിന്ദ പിള്ളയാണ്. അപ്പോൾ 1902-ലാണ് തങ്കശ്ശേരിയിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുന്നത്. കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിക്കുന്നത്. ആദ്യ റബ്ബർ തോട്ടം പെരുമ്പാവൂരിനടുത്ത് തട്ടേക്കാടാണ്. മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യമായിട്ടുള്ള ഒരു വിലാപം പ്രസിദ്ധീകരിച്ചതും 1902. അത് എഴുതിയിരിക്കുന്നത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയാണ്. സുഭാഷിണി എന്ന പത്രവും പ്രസിദ്ധീകരിക്കുന്നത് ഇതേ വർഷം തന്നെയാണ്. പി കെ ഗോവിന്ദ പിള്ളയുടെ പത്രമാണ് സുഭാഷിണി. 1903-ലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം SNDP യുടെ രൂപീകരണമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 1903 മെയ് 15, ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. മെയ് 15, 1903 SNDP യുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു. അതുപോലെ ബാരിസ്റ്റർ GP പിള്ള അന്തരിക്കുന്നതും ഇതേ വർഷം തന്നെയാണ്. അദ്ദേഹത്തെ പറ്റി നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. 1904 ശ്രീമൂലം പ്രജാസഭ സ്ഥാപിക്കുന്ന വർഷമാണ് 1904. ആദ്യ യോഗം നടന്നത് ഒക്ടോബർ 22, 1904. അപ്പോൾ ഇതും ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം, ഒക്ടോബർ 22, 1904. അതിൻ്റെ ആദ്യ യോഗം നടന്നത് VJT ഹാളിലാണ്. ഏകദേശം 88 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ SNDP യുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം പ്രസിദ്ധീകരിക്കുന്നതും 1904. SNDP യുടെ മുഖപത്രമാണ് വിവേകോദയം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായിട്ടുള്ള രാമചന്ദ്ര വിലാസം പ്രസിദ്ധീകരിച്ചു. രാമചന്ദ്ര വിലാസത്തിൻ്റെ ഓദർ എന്ന് പറയുന്നത് അഴകത്ത് പത്മനാഭക്കുറിപ്പാണ്. അപ്പം അഴകത്ത് പത്മനാഭക്കുറിപ്പിൻ്റെ രാമചന്ദ്ര വിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം. ബ്രിട്ടീഷുകാർ രാജാ രവിവർമ്മയ്ക്ക് കേസരി ഹിന്ദ് പുരസ്കാരം നൽകുന്നതും ഈ വർഷം തന്നെയാണ്. 1904
കേസരി ഹിന്ദ് പുരസ്കാരം രാജാ രവിവർമ്മയ്ക്ക് ലഭിക്കുന്നത്. ഒരു ചിത്രകാരന് ഈ ബഹുമതി ലഭിച്ചത് ആദ്യമായിട്ടായിരുന്നു. 1905 തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ നിന്നും വക്കം മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പോൾ 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥലം അഞ്ചുതെങ്ങ് ചോദിച്ചിട്ടുണ്ട്. സ്ഥാപകൻ വക്കം മൗലവി. ആദ്യ എഡിറ്റർ, ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവും, രാമകൃഷ്ണ പിള്ളയാണെന്ന് കരുതും. പക്ഷേ ആദ്യത്തെ എഡിറ്റർ സി പി ഗോവിന്ദപിള്ളയായിരുന്നു. ഫസ്റ്റ് എഡിറ്റർ സി പി ഗോവിന്ദപിള്ളൈ. അധകൃതർക്ക് വേണ്ടിയുള്ള ആദ്യ പള്ളിക്കൂടം വേങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിക്കുന്നതും 1905. തിരുവിതാംകൂറിൽ അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന വിളംബരം പുറപ്പെടുവിച്ചത് 1 മെയ് 1905. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് ആണ്. തിരുവിതാംകൂറിൽ അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന വിളംബരം 1 മെയ് 1905. കവിതയ്ക്ക് വേണ്ടി മാത്രമായി മലയാളത്തിലെ ഒരു പ്രസിദ്ധീകരണം തുടങ്ങി. ആ പ്രസിദ്ധീകരണമാണ് കവന കൗമുദി. ഇത് പന്തളത്ത് നിന്നാണ് തുടങ്ങിയത്. കേരളവർമ്മയാണ് ഇത് തുടങ്ങിയത്. അതുപോലെ തന്നെ മലയാള പത്രമാസിക രംഗത്തെ ആദ്യത്തെ വിശേഷാൽ പ്രതിയായിട്ടുള്ള ഭാഷാവിലാസം, മലയാള പത്രമാസിക രംഗത്തെ ആദ്യത്തെ വിശേഷാൽ പ്രതിയായ ഭാഷാവിലാസം പ്രസിദ്ധീകരിച്ചതും കവന കൗമുദിയിലാണ്. 1914 പ്രതിവാര പത്രം കേരള ചിന്താമണി ആരംഭിക്കുന്നതും 1905. തൃശ്ശൂരിൽ നിന്നാണ് അത് ആരംഭിച്ചത്. പള്ളത്ത് ഇക്കോരൻ കൃഷ്ണനാണ് അത് ആരംഭിച്ചത്. അതിൻ്റെ പത്രാധിപർ വി സി ബാലകൃഷ്ണ പണിക്കരായിരുന്നു. അന്ന് അദ്ദേഹത്തിന്, വി സി ബാലകൃഷ്ണ പണിക്കറിന് വെറും 17 വയസ്സേ ഉള്ളായിരുന്നു. അപ്പം കേരള ചിന്താമണി തൃശ്ശൂരിൽ നിന്നാണ് ആരംഭിച്ചത്. പള്ളത്ത് ഇക്കോരൻ കൃഷ്ണനാണ് അതിൻ്റെ ഉടമസ്ഥൻ. പത്രാധിപർ വി സി ബാലകൃഷ്ണ പണിക്കർ. 1906 കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരാകുന്നത്. ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം. ജനുവരി 17, 1906 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായി വന്നു. അതുപോലെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പ്രസിദ്ധീകരിക്കുന്നത് 1906. എഴുതിയിരിക്കുന്നത് വി നാഗമയ്യ. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എഴുതിയിരിക്കുന്നത് വി നാഗമയ്യ. ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം കോഴിക്കോട് നടന്നു. അത് നടത്തിയത് പോൾ വിൻസെന്റ് എന്നുള്ളൊരു റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരത പരിഭാഷ പ്രസിദ്ധീകരിച്ചത് 1906. അദ്ദേഹത്തെയാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള വ്യാസൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. 1907 ഇമ്പോർട്ടൻ്റ് ആണ്. സാധുജന പരിപാലന സംഘം വേങ്ങാനൂർ അയ്യങ്കാളി സ്ഥാപിക്കുന്ന വർഷമാണ് 1907. അതുപോലെ തന്നെ കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായിട്ടുള്ള വീണപൂവ് പ്രസിദ്ധീകരിക്കുന്നത് 1907. ഇമ്പോർട്ടൻ്റ് ആണ് വീണപൂവ്. 1907 അത് പ്രസിദ്ധീകരിച്ച മാസികയാണ് മിതവാദി. സി കൃഷ്ണപിള്ളയെ കേരളീയ നായർ സമാജം രൂപീകരിക്കുന്നതും 1907. കേരളീയ നായർ സമാജം സി കൃഷ്ണപിള്ള സ്ഥാപിക്കുന്നത് 1907. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദമതത്തിന് തുടക്കം കുറിച്ചത് 1907. പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് അദ്ദേഹം ഈ ഇതിന് തുടക്കം കുറിച്ചത്, ഈ മതത്തിന്, ആനന്ദമതം. 1908 ആലുവയിൽ യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. ആദ്യ യോഗ അധ്യക്ഷൻ ദേശമംഗലം വല്യശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. അപ്പോൾ യോഗക്ഷേമ സഭ ആലുവയിൽ ആരംഭിച്ച വർഷം 1908. ആദ്യ അധ്യക്ഷൻ ദേശമംഗലം വല്യശങ്കരൻ നമ്പൂതിരിപ്പാട്. തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിക്കുന്നത് 1908. ജഗന്നാഥ ക്ഷേത്രം. അറക്കൽ ബി വി വർഷത്തിൽ 23,000 രൂപ മാലിഖാൻ പറ്റി ലക്ഷദ്വീപ് ബ്രിട്ടീഷുകാർക്ക് ഒഴിഞ്ഞു കൊടുത്തതും 1908. ചാല ലഹള നടന്നത് 1908. അപ്പം മലയാളത്തിൽ ആദ്യമായിട്ടൊരു പത്രം ദിവസവും പ്രതിദിനം പ്രസിദ്ധീകരണം ആരംഭിച്ചതും ഈ ചാല ലഹളയെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്വദേശാഭിമാനി പത്രമാണ് പ്രതിദിനമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആ സമയത്ത്. പിന്നെ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ചതും 1908. യോഗക്ഷേമ സഭ, പിന്നെ അതുപോലെ ആദ്യ യോഗ അധ്യക്ഷൻ ദേശമംഗലം വല്യശങ്കരൻ നമ്പൂതിരിപ്പാട്, തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചു
അറക്കൽ ബീവി വർഷത്തിൽ 23,000 രൂപ മാലിക്ഖാൻ പറ്റി ലക്ഷദ്വീപ് ബ്രിട്ടീഷുകാർക്ക് ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള ചാല ലഹള നടന്നത് 1908 ആണ്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം 1909 ലാണ്. പൊയ്കേൽ യോഹന്നാൻ ഇരവിപ്പേരൂരിൽ വെച്ച് പ്രത്യക്ഷ രക്ഷാ ദേവസഭ രൂപീകരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് PRDS, പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ കാർഷിക പ്രസിദ്ധീകരണമായിട്ടുള്ള കൃഷിക്കാരൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1909 ലാണ്. മലയാളത്തിലെ ആദ്യത്തെ സംഘടിത തൊഴിലാളി പണിമുടക്കിൻ്റെ വർഷവും ഇതുതന്നെയാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വേങ്ങാനൂറാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ സംഘടിത തൊഴിലാളി പണിമുടക്ക് നടന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ നാടകം പ്രസിദ്ധീകരിച്ചത് ഇതേ വർഷം തന്നെയാണ്. കുറുപ്പില്ല കളരി എന്നാണ് ആ നാടകത്തിൻ്റെ പേര്, കുറുപ്പില്ല കളരി. CV രാമൻപിള്ളയായിരുന്നു ഇത് എഴുതിയിരുന്നത്. 1910 ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശാഭിമാനിയുടെ നാട് കടത്തൽ, ഡേറ്റ് അടക്കം ചോദിക്കും. സെപ്റ്റംബർ 26, 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാട് കടത്തൽ. പിന്നെ അതുപോലെ തന്നെ ഈ SNDP യുടെയും സാധുജന പരിപാലന സംഘത്തിൻ്റെയും ഒക്കെ മാതൃകയിൽ വാല സമുദായ പരിഷ്കരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ രൂപീകരിച്ചത് 1910 ലാണ്. വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്, വർഷം 1910. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, 1910 ലാണ്. അദ്ദേഹം ഏകദേശം 25 വർഷത്തോളം ഈ സ്ഥാനത്തിൽ തുടരുകയുണ്ടായി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.